ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗൾഫ് മോർണിംഗ്സിന്റെ ഓഗസ്റ്റ് 19-ന്റെ ചില സുപ്രധാനമായ വിവരങ്ങൾ രാവിലെ അറിയിക്കുന്നു. കേരളത്തിൽ നിന്ന് ഹിഷാം അബ്ദുസലാം ഒപ്പം ചേരുകയാണ്. ആദ്യം തന്നെ UAE ലോകത്തിന് കൊടുക്കുന്ന ഒരു വലിയ പ്രതീക്ഷയുടെ കാര്യമുണ്ട് പറയാൻ. അതെങ്ങനെയാണ്, അടുത്ത 50 വർഷത്തേക്ക് UAE സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്? അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇന്നലെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിഷാൻ ഷേഖ് മുഹമ്മദ് പ്രഖ്യാപിക്കുകയുണ്ടായി. തൊഴിലവസരങ്ങൾ കൂടുതൽ കിട്ടുക, അതുപോലെ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുക, ഇൻവെസ്റ്റ്മെന്റ് ആരെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ അത് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക, ടൂറിസം വികസിപ്പിക്കുക, എക്സ്പോർട്ട് കയറ്റുമതി ദുബായിൽ നിന്ന് UAE നിന്ന് സജീവമായി ലോകമെമ്പാടും കൊണ്ടുപോവുക എന്നിങ്ങനെയുള്ള കർമ്മ പദ്ധതിയിലൂടെയാണ് ആളുകളെ UAE ബന്ധിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള അതിസമഗ്രമായ ഇടപെടൽ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ആർക്കും ഈ വിഷയത്തിൽ ആശങ്ക വേണ്ടെന്ന സൂചനയോടെ ഭരണാധികാരികൾ രംഗത്ത് വരികയാണ്. ഇന്നത്തെ മറ്റു ചില പ്രത്യേകതകൾ ഹിഷാം പങ്കുവയ്ക്കുന്നു. ഹിഷാം നമസ്കാരം. സർ സെയ്ദ്, ഇന്ന് ലോകം ഈ പ്രാധാന്യമുണ്ട് പങ്കുള്ളപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണ്. കേൾക്കുന്നത് ക്ലിയർ അല്ല, ലൈൻ എന്തോ തകരാറുണ്ട്. മാത്രമല്ല ഒന്നുകൂടി ലൈവിൽ എൻ്റർ ചെയ്യാമോ? എല്ലാവരും നോക്കിയിരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഇത്തവണ നടക്കാൻ പോകുന്ന IPL, UAE നടക്കാൻ പോകുന്ന IPL ആര് സ്പോൺസർ ചെയ്യും? പല പല കമ്പനികളുടെ പേര് കേട്ടു. അവസാനം ഇന്നലെ വന്നിരിക്കുന്ന ഒരു പ്രഖ്യാപനം BCCI പ്രഖ്യാപിച്ചിരിക്കുന്നു, ഡ്രീം 11 എന്ന് പറയുന്ന ലോകത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടം പോലെ ഒരു ഫാന്റസി ഗെയിം കളിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഡ്രീം 11. ഇന്ത്യൻ കമ്പനി ഒരു 110 മില്യൺ ദിർഹത്തിന്റെ സ്പോൺസർഷിപ്പ് എമൗണ്ട് ആണ്. നേരത്തെ വിവോ ഫോൺ വന്നപ്പോ, ചൈനയുടെ ഫോൺ വന്നപ്പോ കൊടുത്തിരുന്ന എമൗണ്ടിന്റെ പകുതി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിലും ഇന്ത്യൻ കമ്പനി എന്ന രൂപത്തിലും ലോകം മുഴുവനും കുട്ടികൾ വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പൊ ക്രിക്കറ്റും ഹോക്കിയും ഫുട്ബോളും ഒക്കെ കളിക്കാൻ പോവുകയാണ് എന്നുള്ളതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം എന്ന രൂപത്തിലും ഈ ഒരു പ്ലാറ്റ്ഫോം ഡ്രീം 11 വലിയ ശ്രദ്ധ ആകർഷിച്ചു വരുന്ന കൂട്ടത്തിലാണ് UAE നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ പ്രധാനപ്പെട്ട സ്പോൺസറായി ഡ്രീം 11 വന്നു ചേരുന്നത്. ഹിഷാം, ലൈൻ കറക്റ്റ് ആണോ? ഇല്ല, ശരിയായിട്ടില്ല. ദുബായുടെ ക്രൂയിസ്, അതായത് കൂടുതൽ ഹിഷാം ലൈൻ കറക്റ്റ് ആണോ? കേൾക്കാമോ കാണാമോ? ഞാൻ സൂചിപ്പിച്ചത് അപ്പോഴാണ് സാങ്കേതിക തകരാറുണ്ടായത്. ഇന്ന് കാരുണ്യ ദിനമാണ്. കാരണം പ്രത്യേകിച്ച് കാരുണ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ പ്രവാസ ലോകത്ത് നമുക്ക് മറക്കാൻ കഴിയില്ല. നിസാൻ ഓർമ്മയുണ്ടാകും, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ റേഡിയോ ഏഷ്യയിൽ അവിടെ പ്രവാസികൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, അവരുടെ അവസ്ഥകൾ വിവരിച്ചപ്പോൾ എത്ര അനുകൂലമായിട്ടുള്ള പ്രതികരണമായിരുന്നു പ്രവാസ ലോകത്ത് ഉണ്ടായിരുന്നത്. ഏകദേശം 6-7 കോടിയോളം രൂപ വളരെ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ, അന്ന് നിയന്ത്രണങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മളൊന്ന് കളക്ട് ചെയ്യുകയും നമ്മളെ സഹായിക്കാൻ ഒരുപാട് സന്നദ്ധ സംഘടനകൾ, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ മുന്നോട്ട് വന്നതും, സാധാരണക്കാരിൽ സാധാരണക്കാരായ പ്രവാസികൾ ഈ ഒരു തങ്ങളുടെ സഹജീവിക്ക് ഒരു പ്രയാസം നേരിടുമ്പോൾ എത്ര അനുകൂലമായിട്ടാണ്, എത്ര കാരുണ്യത്തോടെയാണ് പ്രതികരിച്ചത് എന്ന നല്ല ഓർമ്മകൾ നമ്മോടൊപ്പം. ഇന്ന് കാരുണ്യത്തെക്കുറിച്ച് സമീപകാലത്ത് ഇപ്പോ പെട്ടിമുടിയിൽ ഇന്ന് ആ ദുരന്തത്തെ കുറിച്ച് വാർത്തയുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം തന്നെ ആ ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത് അവിടങ്ങളിൽ ഓടിക്കൂടിയ നാട്ടുകാരായിരുന്നു. കരിപ്പൂർ എയർപോർട്ടിൽ വലിയൊരു വിമാന അപകടം ഉണ്ടായപ്പോൾ അതിന്റെ ആഘാതം കുറച്ചത് അവിടുത്തെ നാട്ടുകാരുടെ സജീവ ഇടപെടലായിരുന്നു. നമ്മൾ സാധാരണ കേരളീയരെ കുറിച്ച് പറയും, ഒറ്റപ്പെട്ട സംഭവങ്ങൾ മുൻനിർത്തി പ്രവാസികളുടെ അവഗണന കാട്ടി. പക്ഷെ കേരളത്തിലുള്ളവർ ഭൂരിപക്ഷവും അങ്ങനെയല്ല. 99% പേരും സഹജീവിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുന്നവരാണ്, തങ്ങളാൽ കഴിയുന്ന സഹായം, ഒരു പക്ഷേ ജീവൻ പണയം വെച്ച് പോലും ആ ഇടപെടൽ നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ലോക കാരുണ്യ ദിനം എന്ന് പറയുമ്പോൾ
കാരുണ്യത്തിന്റെ നിറകുണം എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയല്ലാത്ത പ്രവാസികളെ മറന്നുകൊണ്ട് ലോക കാരുണ്യത്തെ കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇന്ന് പ്രമുഖ കാരുണ്യത്തിന്റെ കഴിവ് ഒരുപാട് ഇപ്പോൾ ഒരു വ്യക്തമല്ല ഹിഷാം, കേൾക്കുന്നില്ല, ഒന്നുകൂടി ഡിസ്കണക്ട് ആക്കണം. എന്നിട്ട് നമുക്ക് നോക്കാം, യു എയിൽ നിന്ന് എക്സ്പോർട്ട് കാര്യം പറഞ്ഞു, കച്ചവട രംഗത്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ യു എയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിഷയം വെച്ചുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തൊഴിലവസരങ്ങൾ, ഇപ്പൊ താൽക്കാലികമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാതെ പറഞ്ഞു കേൾക്കുന്ന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക വിഷയങ്ങളുണ്ട്, അതൊന്നും മറന്നുകൊണ്ടല്ല ഈ സംസാരിക്കുന്നത്. ഒരു രോഗത്തിന്റെ വിത്ത് വന്നിട്ട് ഏകദേശം അങ്ങ് പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളൊരു പ്രതീതി ഉളവാക്കുന്ന വിധത്തിൽ നമ്പറുകൾ മാറിക്കൊണ്ടിരിക്കുക, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട താൽക്കാലികമായ ചെറിയ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് യാത്രാ സംബന്ധമായി നിലനിൽക്കുന്ന വിഷയങ്ങളുടെ ആശങ്കകൾ, അവ്യക്തതകൾ, അതുമായി ബന്ധപ്പെട്ട് ഐ സി എയുടെ വിഷയങ്ങൾ, ജി ഡി ആർ എഫ് വിഷയങ്ങൾ, ഗ്രീൻ ടിക്കിന്റെ വിഷയങ്ങൾ, റെഡ് ടിക്ക് വന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും വരുന്ന സമയത്ത് ഉണ്ടാകാവുന്നൊരു അസ്വസ്ഥതയുണ്ട്. അതൊക്കെ വെറും താൽക്കാലികമാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണം. ചില സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാർജ എയർപോർട്ടിൽ നിന്നും അബുദാബിയിൽ നിന്നും വന്നിരിക്കുന്ന പ്രസ്താവനകൾ വളരെയധികം ആശ്വാസം പകരുന്നതാണ്. നമുക്ക് എല്ലാവർക്കും നാട്ടിലേക്ക് പോകുന്ന കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു 48 മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുക, അത് വേണ്ട 96 മണിക്കൂർ ആക്കിക്കോളൂ, ഒരു പി സി ആർ ടെസ്റ്റ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമയം കിട്ടുന്ന വിധത്തിൽ യാത്ര ക്രമീകരിച്ചോളൂ എന്ന് പറയുന്നു. അതുപോലെ നാട്ടിൽ നിന്ന് യു എയിലേക്ക് വരുന്നവർക്കുള്ള അസ്വസ്ഥതകൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നവർക്ക് ആ ഒരു ഗ്രീൻ ടിക്ക് കിട്ടുന്നുണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ട് കയ്യിൽ വെച്ചിട്ടാണ് ആളുകൾ വരുന്നത്. പ്രധാനമായിട്ടും സ്വന്തമായി ടിക്കറ്റ് എടുക്കുന്ന ഒരു പ്രവണത അല്പകാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയിട്ട് എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയൻ ഇക്കാര്യത്തിൽ ഒന്നുകിൽ വിമാന കമ്പനികളുടെ ഓഫീസിൽ പോയിട്ട് എടുക്കുകയോ ട്രാവൽ ഏജൻസികളുമായി കോൺടാക്ട് ചെയ്തിട്ട് എടുക്കുകയോ അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുന്നെങ്കിൽ അക്കാര്യം അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ അത് ഫലപ്രദമായി വിനിയോഗിക്കണമെന്നാണ് ഞങ്ങൾക്കും പ്രേക്ഷകരോട് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിൽ ടെർമിനൽ 2 ഫ്ലൈ ദുബായിൽ വന്നിറങ്ങിയ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ടിക്കിന്റെ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ കണ്ട് പുറത്തു വരാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസം പകരുന്ന കാര്യമാണ്. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടതല്ലെങ്കിലും താൽക്കാലികമായുള്ള ഒരുപാട് ആശ്വാസം ദുബായ് ഇത്തരം കാര്യങ്ങളിൽ ആളുകൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഹിഷാം, ക്ലിയർ ആവുന്നില്ല, ക്ലിയർ ആവുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. സ്വർണവില വീണ്ടും കുതിച്ചുയരുന്നു എന്ന രൂപത്തിലേക്ക് മാറുന്നു. ഒരു $2,000 ഒരു ഔൺസിന് എന്ന അർത്ഥത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പ്രതിഫലനമായിട്ടാണ് സ്വർണവില ഇങ്ങനെ കൂടുന്നത് എന്നാണ് വ്യാപകമായി ഓഹരി കമ്പോളം നൽകുന്ന ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ചൈനയുടെ ഫോണുകൾക്കും ഇലക്ട്രോണിക് വസ്തുക്കൾക്കും അമേരിക്കയിൽ ഒരു നിരോധനം എന്നതുപോലെ പ്രാബല്യത്തിൽ വരുന്ന സമയത്ത്, കച്ചവടത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും കാര്യത്തിൽ ആളുകളുടെ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്വർണ്ണവിലയിലെ വ്യത്യാസം അനുഭവപ്പെടും. ഡോളർ അല്പം വീക്കാവും, സ്വർണം ശക്തി പ്രാപിക്കും. വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം $2,000 കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സാഹചര്യമാണ് ഒരു ഔൺസിന് രേഖപ്പെടുത്തുന്നത്. ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ വിലയിലേക്ക് കഴിഞ്ഞ വാരം പോവുകയും പിന്നീട് മാറി വീണ്ടും കുറഞ്ഞു വരികയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനപ്പുറം വീണ്ടും വിലക്കുറവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ യു എ ബന്ധം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ, ഇസ്രയേലിന്റെ മൊസാദ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ മേധാവി യു എയുടെ റെപ്രസെന്റേറ്റീവുമായി ചർച്ച നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന കാര്യത്തിന് വലിയ പ്രാധാന്യമാണ് കിട്ടിയിരിക്കുന്നത്. അതായത്,
രണ്ട് രാജ്യങ്ങളും ടൂറിസം സെക്ടർ തുറക്കുക പരസ്പരം സഹായിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ അതിന് വരാൻ പോകുന്ന വലിയ സാധ്യതകൾ നമ്മളൊന്ന് തിരിച്ചറിയണം. അതിലൊന്നാമത്തേത് ടെല്ലവീവിലേക്ക് ഫ്ലൈറ്റുകൾ ദുബായിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്ന സാഹചര്യം ഇതിലെ രണ്ട് മൂന്ന് രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. ഒന്ന്, വളരെയധികം ശത്രുത വെച്ചുകൊണ്ട് എന്തിനാണ് ഇസ്രായേലിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്ന വിഭാഗം ആളുകളുണ്ടാവാം. ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നം ഈ ചർച്ചകളൊക്കെ നടന്നിട്ടും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഗാസ മുനമ്പിലേക്ക് ഇന്നലെയും ഇസ്രായേൽ അവരുടെ പടക്കോപ്പുകൾ പായിച്ച ആളുകളെ പേടിപ്പിച്ചല്ലോ എന്ന് പറയുന്നവരുണ്ട്. അതേസമയം ഒരു പുതിയ ധ്രുവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കാക്കിക്കൊണ്ട് ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് രണ്ട് രാജ്യങ്ങൾ നോക്കുന്നത്. അതിനൊന്ന് അനുവദിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ അല്ലഹ്സ മസ്ജിദ് സന്ദർശിക്കുക എന്നുള്ളത് ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മുസ്ലിം ഇസ്ലാം മത വിശ്വാസികൾക്ക് മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നെ പോയി കാണാൻ ആഗ്രഹമുള്ള മൂന്നാമത്തെ മസ്ജിദ് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മസ്ജിദ് അൽ അഖ്സ. ഒരുപാട് നമ്മുടെ മലയാളികൾ തന്നെ പറയാറുണ്ട് പോയൊന്ന് കാണണം എന്ന രൂപത്തിൽ. എന്നിട്ട് അവിടെ പോയി കാണാനുള്ള അവസരം ഇങ്ങനെ കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ടെൽ അവീവ് വഴി വളരെ വലിയ ഈ ജോർദാനിൽ ഇറങ്ങിയിട്ട് ബസ്സിൽ ഒളിച്ചും പാത്തും പോകുന്ന രീതിയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രത്യേക പെർമിറ്റ് ഇല്ലാതെ സ്ട്രെയിറ്റായി പോകാൻ പറ്റുന്ന സാഹചര്യം വരിക എന്ന് വെച്ചാൽ അതിന് ദുബായിൽ നിന്നൊരു സംവിധാനം ഒരുങ്ങുക എന്നൊക്കെ വെച്ചാൽ അത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. ആളുകൾ വൈകാരികമായിട്ട് ഇതിനോട് പ്രതികരിക്കുന്നു എന്നത് തന്നെ ആദ്യ ദിവസം വന്ന സൂചനയിൽ നിന്ന് വ്യക്തമാണ്. അതൊരു വലിയ ബിസിനസ് വികാസത്തിന്റെയും വൈകാരികമായ മാറ്റത്തിന്റെയും ടൂറിസവുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങളുടെയും പ്രതിരോധവുമായി ബന്ധപ്പെട്ട പുതിയ ഇടപെടലുകളുടെയും ഒക്കെ പ്രതിഫലനമായി ഈ ഇസ്രായേൽ യു എ ഇ കരാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആദ്യ മണിക്കൂറുകളിലെയോ ആദ്യ ദിവസങ്ങളിലെയോ പ്രതിഫലനം സൂചിപ്പിക്കുന്നത്. ഹിഷാം. ആ നിസർ, ഇടയ്ക്ക് സാങ്കേതിക തകരാർ വന്നു. നേരത്തെ സ്വർണത്തിന്റെ ഒരു സ്ഥിതിയെ കുറിച്ച് പറഞ്ഞിരുന്നു. കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു കണക്ക് വന്നിരിക്കുന്നത് ഈ സ്വർണം മലയാളിയുടെ ഒരു പ്രധാനപ്പെട്ട നിക്ഷേപമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. കാരണം മറ്റേ ഓഹരി വിപണി, ചിട്ടി, ഇതിനേക്കാളേറെ ദീർഘകാലാടിസ്ഥാനത്തിൽ മൂല്യം നോക്കുമ്പോൾ സ്വർണമാണ് ഏറ്റവും ഉത്തമമായ നിക്ഷേപം എന്ന് കരുതി ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ സ്വർണം, അതായത് ആഭരണത്തിനപ്പുറം അതൊരു നിക്ഷേപ മാർഗമായി സ്വർണത്തിൽ സൂക്ഷിക്കുക സമ്പത്ത്, ഈ രീതിയിൽ കാര്യങ്ങൾ മാറുന്ന ഒരവസ്ഥ ഭാവിയിലും വർദ്ധിക്കാൻ ഇടയുണ്ട് എന്നാണ് വിപണി വൃത്തങ്ങളെ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കാരണം ഇതിലൊരു കണക്കുണ്ട്, അതായത് കേരളത്തിൽ വിവാഹ ആവശ്യങ്ങൾക്കായുള്ള ശരാശരി വിൽപ്പന 50 പവനാണ്. വർഷം തോറും ശരാശരി 2.25 ലക്ഷം വിവാഹങ്ങൾ നടക്കുന്നു എന്നാണ് കണക്ക്. ഈ വിവാഹ ആവശ്യത്തിനുള്ള സ്വർണത്തേക്കാൾ ഉപരി ദീർഘകാല നിക്ഷേപം എന്ന രീതിയിൽ സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ മലയാളികൾ കൂടുതൽ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നു എന്നതാണ് ഈ ആധുനിക കാലത്തെ പ്രവണതകൾ സൂചിപ്പിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഭാവിയിലും സ്വർണം സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ സ്വർണത്തിന്റെ മൂല്യം കുറയുന്നില്ല, കൂടുകയേ ഉള്ളൂ എന്ന് വിപണി വൃത്തങ്ങൾ പറയുന്നുമുണ്ട്. യു എ ഇയിൽ ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ ആദ്യം പോവേണ്ടത് റേറ എന്ന അതോറിറ്റിയിലല്ല, അവസാനം ചെന്നാൽ മതി എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും വാടകയുടെ പ്രശ്നമാണെങ്കിലും ഓണർഷിപ്പിന്റെ വിഷയമാണെങ്കിലും മതം പറഞ്ഞുകൊണ്ട് റേറയിലേക്ക് പോയാൽ അവിടെ ഉദ്യോഗസ്ഥർ തന്നെ ബുദ്ധിമുട്ടും. അപ്പൊ ഓൺലൈൻ വഴിയൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവസാന ഘട്ടത്തിൽ അങ്ങോട്ട് പോയാൽ മതി എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ വളരെ സുപ്രധാനമായിട്ടുള്ള ഈ ലോകത്ത് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 50 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഇപ്പോൾ ഈ രോഗാണു കൂടുതലായി ബാധിക്കുന്നത് എന്ന് ഏഷ്യ റീജിയനിലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ മൊത്തത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ആദ്യം പറഞ്ഞിരുന്നത് പ്രായം കൂടിയ ആളുകൾക്ക്, 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വന്നാൽ പെട്ടെന്ന് മരിച്ചു പോകുന്ന രീതി. പക്ഷെ ഇപ്പോഴത്തെ കണക്കിൽ കഴിഞ്ഞ ദിവസവും ഒരു ദിവസം 2 ലക്ഷത്തിലധികം എന്ന രൂപത്തിൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രായം കുറഞ്ഞ ആളുകൾക്ക്, 20, 30, 40 വയസ്സുള്ള ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ അസുഖം. എന്നാൽ പല ആളുകളും അറിയുന്നില്ല. അവരുടെ പ്രതിരോധ ശേഷിയും ആരോഗ്യവും ഒക്കെ ശക്തമായതുകൊണ്ട് ഈ രോഗം വന്നു പോകുന്ന അറിയുന്നില്ല. ഇതിനിടയ്ക്ക് പ്രായമായ ആളുകൾക്ക് അവർ രോഗം കൊടുക്കുന്ന കാരിയറായി മാറുന്നു എന്ന കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരും ബോധ നിലവാരത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. ഇയാൾ അങ്ങനെ വിട്ടുപോയിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം.
മറ്റൊരു കാര്യമുള്ളത് കോവിഡുമായി ബന്ധപ്പെടുത്തി ഈ അടച്ചിടൽ എത്രത്തോളം പ്രായോഗികമാണ് എന്നതിനെ കുറിച്ച് ആരോഗ്യ വിദഗ്ധർക്കിടയിൽ പോലും വലിയ അഭിപ്രായ ഭിന്നതകൾ വന്നിരിക്കുകയാണ്. കാരണം ഒരു വിഭാഗം ആളുകൾ ഈ കോവിഡ് ബാധിച്ച് വ്യാപനം കൂടിക്കഴിഞ്ഞാൽ അടച്ചിടലാണ് ഉത്തമ മാർഗമെന്ന് പറയുമ്പോൾ അതൊരിക്കലും പരിഹാരമല്ല. കാരണം ജനങ്ങളുടെ നേരത്തെ നിസാർ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ഒരു ജാഗ്രതയ്ക്കപ്പുറം ഒരടച്ചിടലും പ്രായോഗികമല്ല. സേഫായ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ മാസ്ക് ധരിക്കുക, കൈ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക, ഈ മൂന്ന് മാർഗങ്ങളിലല്ലാതെ ഈ അടച്ചിടൽ കൊണ്ട് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നല്ല ഫലം കിട്ടിയിട്ടില്ല. കാരണം അടച്ചിടൽ സമയത്ത് രോഗവ്യാപനം വൻതോതിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടച്ചിടലിന് പകരം ഈ മാർഗങ്ങൾ മാത്രം അവലംബിച്ചുകൊണ്ട് ഒരു സിവിക് സെൻസ്, പൗരബോധം മാത്രം ഉണ്ടാക്കുക, അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണമാണ് ആവശ്യം, അല്ലാതെ അടച്ചിടൽ ഒട്ടും പ്രായോഗികമല്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ചില നിരീക്ഷണങ്ങൾ ഇന്ന് പ്രമുഖ പത്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് നിസാർ. ഊബർ ടാക്സി ആ സംവിധാനം ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഊബർ സെലക്ട് എന്ന് പറഞ്ഞിട്ടുകൊണ്ട് ഒരു കുറഞ്ഞ വിലയ്ക്ക് ഷാർജയിൽ സർവീസ് നടത്താനുള്ള പദ്ധതിയുമായിട്ട് പോവുകയാണ്. ഇതിനിടയിൽ ഷാർജയിൽ ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ സംസാരിച്ചുകൊണ്ട് പോവുകയും നേരെ ഈ റഡാർ തന്നെ വെച്ചിരിക്കുന്ന ഒരു ഉപകരണം ഉണ്ടല്ലോ, റഡാർ ആ എക്യുപ്മെന്റ് തന്നെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇടിച്ചു കയറി മുന്നോട്ട് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് ഫൈൻ അടിച്ചു എന്ന് മാത്രമല്ല, പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ കേസുമുണ്ട്, ബ്ലാക്ക് പോയിന്റുമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ എന്താണെങ്കിലും, ഇതിപ്പോ കാണുന്ന ലൈവിന്റെ കാര്യത്തിലാണെങ്കിലും റേഡിയോ കേൾക്കുന്ന കാര്യത്തിലാണെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇതൊക്കെ ഒരു ശ്രദ്ധയ്ക്കപ്പുറം പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഹാൻഡ് ഫ്രീ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനത്തിലേക്ക് പോകണം, അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ സ്വന്തം ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യത്തിലും ഈ പ്രശ്നമുണ്ടാകും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. യു എയിലെ പല സ്കൂളുകളും ഇപ്പൊ പുതിയതായിട്ട് തുറക്കുന്ന സാഹചര്യത്തിൽ ഫീസിന്റെ കാര്യത്തിൽ ഒരുപാട് ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ആശ്വാസകരമായി മാറുകയാണ്. പല നിർബന്ധപ്പെടുത്തിയ സ്കൂളുകളും ഇപ്പോൾ കുട്ടികൾ മാറിപ്പോവുകയോ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയോ ചെയ്ത സാഹചര്യത്തിൽ ട്യൂഷൻ ഫീസിന്റെ കാര്യത്തിൽ തന്നെ ചില ഇളവുകൾ കൊടുക്കാൻ തയ്യാറായി വരികയും ആ അടയ്ക്കുന്ന വിഷയത്തിൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നു എന്നുള്ളത് റിപ്പോർട്ടുകളായി പല സ്കൂളുകളുടെയും പല എമിറേറ്റുകളുടെയും ഭാഗത്തുനിന്ന് വരികയാണ്. നമുക്ക് നോക്കാം എത്ര കണ്ട് കുറച്ചു കൊടുക്കും, എത്ര കണ്ട് ആശ്വാസം പകരും, ഡിസ്കൗണ്ട് എത്രയുണ്ട്, എങ്ങനെയെല്ലാം ഫ്ലെക്സിബിലിറ്റി കൊടുക്കും എന്ന് നമുക്ക് നോക്കാം. മറ്റൊരു വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മിഷ, ഈ നമുക്ക് ഇന്ന് നവമാധ്യമങ്ങൾ ഒരു കറക്റ്റീവ് ഫോഴ്സായി മാറുന്നു എന്നൊരു നിരീക്ഷണമുണ്ട്. കാരണം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ പാളിച്ചകൾ വന്നാൽ പോലും അത് നവമാധ്യമങ്ങളെ ചില എഴുത്തുകാർ കണ്ടെത്തുന്നു എന്ന് പറയാറുണ്ട്. കാരണം ഇന്നലെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിരുന്ന ഒരു പത്രം മലയാള മനോരമയാണ്. മലയാള മനോരമയുടെ ഒന്നാം ഇന്നലത്തെ ആ പത്രം തന്നെ മൂടിയിരുന്നത് ഈ പേജുമായിട്ടാണ്. അതായത് മഹാത്മാഗാന്ധിയുടെ മലബാർ സന്ദർശനം 1920 മനോരമ ഈ രീതിയിലാണ് ഇറങ്ങി എന്ന് സ്വാഭാവികമായും ധരിക്കുന്ന റിപ്പോർട്ടാണ്. പക്ഷേ മിസ്റ്റർ ഗാന്ധി കേരളത്തിൽ എത്തി എന്നായിരുന്നു അന്ന് മലയാള മനോരമയുടെ തലക്കെട്ട്. പക്ഷേ പത്രം അത് വളരെ ചെറിയ ഒരു ഇതിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മിസ്റ്റർ ഗാന്ധി എന്ന് പറയുന്നത് അന്ന് ഗാന്ധിയെ മഹാത്മാഗാന്ധി എന്ന് വിശേഷിപ്പിക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഈ പത്രത്തിനെ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നവമാധ്യമങ്ങളിൽ ചില എഴുത്തുകൾ വന്നിട്ടുണ്ട്. പക്ഷേ പത്രം സൂക്ഷ്മമായി വായിച്ചാൽ ആ പത്രം ഇത് വളരെ പ്രാധാന്യത്തോടെ മഹാത്മാഗാന്ധിയുടെ മലബാർ സന്ദർശനം എന്ന വലിയ തലക്കെട്ട് നൽകുമ്പോൾ ചെറുതായി അതിൽ പറയുന്നു അന്ന് മിസ്റ്റർ ഗാന്ധി കേരളത്തിലെത്തി എന്ന തലക്കെട്ടായിരുന്നു അന്ന് ഞങ്ങൾ നൽകിയത്. പക്ഷെ അത് സൂക്ഷ്മമായി വായിച്ചാൽ മാത്രമേ നമുക്ക് ബോധ്യമാകൂ. പക്ഷെ ഈ പത്രം ഇന്നലെ വന്നപ്പോൾ തന്നെ എസ് ആർ ശക്തിധരൻ, അദ്ദേഹം വിഷവൃക്ഷത്തിന്റെ അടിവേരുകൾ തേടി എന്നൊരു പരമ്പര തന്നെ പണ്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ ഇത് പറയുമ്പോൾ കുറച്ചുകൂടി കൃത്യത പാലിക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പറഞ്ഞു വന്നത് ഏത് ചെറിയ തെറ്റുകൾ പോലും കണ്ടെത്താൻ ഇന്നത്തെ നവമാധ്യമങ്ങളിലെ എഴുത്തുകൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങളെ തിരുത്തുന്ന ഒരു തിരുത്തൽ ശക്തിയായി നവമാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. ചില അപാകതകൾ ഉണ്ടെങ്കിലും ഈ പത്രാധിപരെ ഒന്ന് കൊലവിളിച്ചവരാണ് നവമാധ്യമങ്ങളിലെ ആളുകൾ എന്ന് പറയാറുണ്ട്. പക്ഷേ പത്രാധിപർ തെറ്റ് കാണിച്ചാൽ അപ്പോൾ തന്നെ തിരുത്താൻ കഴിയുന്ന ആളുകൾ ഈ ഈ മാധ്യമരംഗത്തുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കുക. കാരണം ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണെങ്കിൽ കൂടി ചില മൂർച്ചകൾ നല്ലതുമാണ്. പ്രിയപ്പെട്ടവരെ, ഗൾഫിന്റെ കാര്യം ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ 6 ഗൾഫ് രാജ്യങ്ങളും അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് പോകുന്നതിന്റെ സ്റ്റെപ്പുകളിലേക്ക് പ്രവേശിക്കപ്പെട്ടു എന്നാണ് ഓരോ വ്യാപാര കമ്പോള നിലവാര വാർത്തകളും സൂചിപ്പിക്കുന്നത്. അതിനനുസരിച്ചുള്ള അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ പ്രഭാതങ്ങളിൽ പല സമയങ്ങൾ മാറി മാറി
എപ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് കാണാനും കേൾക്കാനും സൗകര്യം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെയാണ് രാവിലെ നിങ്ങൾക്ക് വേണ്ടത് എന്ന കാര്യങ്ങളുടെ ഒരു സർവേ പോലും നടത്തിക്കൊണ്ട് നിങ്ങൾ വീണ്ടും എത്തും. ഗൾഫ് മോർണിംഗ്സ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.